ഫസ്റ്റ് ഞാൻ നിങ്ങളുടെ സ്വന്തം സിന്ധു സതീശൻ. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് കാബൂൾ ചന കൊണ്ട് നല്ലൊരു കിടിലൻ കറിയാണ്. നമ്മൾ ചപ്പാത്തിക്ക് അതുപോലെ തന്നെ ദോശക്ക് പുട്ടിനൊക്കെ കഴിക്കാണ്ട് പറ്റുന്ന നല്ല സൂപ്പറായിട്ടുള്ള ഒരു കറി. അതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കുമ്പോൾ അതിനു മുന്നേ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമായി മറ്റൊരു ഷെയർ ചെയ്യുക. സംസാരിച്ച സമയങ്ങളിൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. ഓക്കെ, അപ്പോൾ കാബൂൾ ചന കൊണ്ട് ഒരു കറി ഉണ്ടാക്കാനായി ഇപ്പോൾ ഞാൻ പോകുന്നത്. ഞാൻ ഏകദേശം അല്ല, കറക്റ്റ് 1/2 കിലോ ഒരു കപ്പ് കാബൂൾ ചനയുടെ എടുത്തിട്ടുണ്ട്. ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ചപ്പാത്തിക്കൊക്കെ കൂട്ടാൻ വേണ്ടി നല്ലൊരു ടേസ്റ്റ്, നല്ല കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ ദോശക്കും ഏത് ചായൻ്റെ കടിക്കായാലും പുട്ടിനായാലും നമുക്കിത് നന്നായിട്ട് ഒരു കോമ്പിനേഷനോട് കൂട്ടാണ്ട് പറ്റും. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇത് ഏകദേശം ഒരു 4-5 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇത് എടുത്തത്. ഇപ്പൊ നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് കറി ഉണ്ടാക്കുമ്പോ കറക്റ്റ് ചെയ്യാം. ഇതിന്റെ വെയിറ്റ് ഗ്യാസ് ഓൺ ചെയ്യാം. ഐശ്വര്യമായിട്ട് നമുക്കിതോടെ വെച്ച് കൊടുക്കാം. ഒന്ന് വെന്ത് വരട്ടെ. അപ്പോഴേ നമുക്ക് ഇതിനെ ഇടാനുള്ള ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. ഓക്കെ, ഇപ്പൊ ഇത് ഏകദേശം ഒരു 8 തവണ വിസിൽ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ എയറൊക്കെ കളഞ്ഞിട്ട് എടുത്തു നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് വെറുതെ പറക്കി തിന്നാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ചെറിയ ഉപ്പെല്ലാം നമുക്ക് ഇതിന് കറിയാക്കാൻ തുടങ്ങാം. കാബൂൾ ചന കറി. ഓക്കെ, കണ്ടില്ലേ. ഇപ്പൊ നമുക്ക് കറി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങാം. നമ്മുടെ പഴയ ചീചട്ടിയിലേക്ക് തന്നെ വരാം. ഞാൻ ഇതിലേക്ക് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ എടുത്ത് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായിട്ട് വരട്ടെ. എണ്ണ ചൂടായി വരുന്നത് ഇതിലേക്ക് ഞാൻ ഒരു 1 ടീസ്പൂണിനടുത്ത് കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. കടുകെല്ലാം പൊട്ടിത്തേർന്ന് ഞാൻ ഇതിലേക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്ത് ഒരു ഉള്ളി പെട്ടെന്ന് വഴന്നു വരാനായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇതിലേക്ക് 1 കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് തന്നെ, അതുപോലെ തന്നെ 2 പച്ചമുളക്, വെളുത്തുള്ളി. വെളുത്തുള്ളി ഞാൻ കുറച്ച് അതിൽ എപ്പോഴും എല്ലാ കറിയിലും ഞാൻ ഇട്ട് വെക്കാറുണ്ട്. കാരണം വായു സംബന്ധമായിട്ടുള്ള ഒരു അസ്വസ്ഥതകളെല്ലാം കുറയാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി നല്ലതാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഞാൻ കൂടുതലായിട്ട് ഇട്ട് വെക്കാറുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒരു 1/2 ടീസ്പൂണിനടുത്ത് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 വഴറ്റി കൊടുക്കുക. ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് മുറിച്ചു വെച്ച തക്കാളി, ചെറുതായിട്ട് ചോപ്പ് ചെയ്ത തക്കാളിയാണ്. ഇത് ഞാൻ വലുതൊന്നാണ് നന്നായി. ഇതിലേക്ക് വേവിച്ചു വെച്ച കാബൂൾ ചന, ഇതിട്ട് കൊടുത്തിട്ട് മസാല ഒന്ന് സെറ്റ് ആവുന്നത് വരെ ഒന്ന് വേവട്ടെ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചു തിളക്കട്ടെ. രണ്ടും കൂടി ഒന്ന് സെറ്റ് ആവട്ടെ.
സോ അത് ഞാൻ ഇതിലേക്ക് ഒരു ഒരു മുറി തേങ്ങയും അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ജീരകവും അരച്ചിട്ട് ചേർത്തിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഇനിയിപ്പോ ഇതിലേക്ക് ഒരു ടീസ്പൂണിനടുത്ത് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ടീസ്പൂണിനടുത്ത് കുരുമുളകും ജസ്റ്റ് ഒന്ന് ഇത് തളിച്ചാൽ മതി. ഉപ്പ് കറക്റ്റ് ചെയ്യണത്രേ. അല്പം മല്ലിയില ഇപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ഒരു തിക്നെസ് ഉണ്ട്. ഇത് കുറച്ചും കൂടി തിളപ്പിച്ച് പിന്നെ കൂടുതൽ തിക്നെസ് ആയിട്ട് പിന്നെ കൂട്ടാൻ ഒരു ഇട്ടില്ലാത്ത പോലെ. അപ്പൊ നമുക്കിത് തീ ഓഫ് ചെയ്യാം. നമുക്കതിനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് എടുക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്കോട് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വലിയൊരു സപ്പോർട്ടാണ് നിങ്ങൾക്ക് പുതിയ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടാകും. അപ്പോൾ നിങ്ങളുടെ ഹൃദയപൂർവ്വമായ നല്ലൊരു സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ മറ്റൊരു നല്ലൊരു റെസിപ്പിയുമായിട്ട് ഉടൻ വരുന്നതായിരിക്കും. അതൊരു എല്ലാവർക്കും ബൈ.